വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSQF കോഴ്സായ ഷ്രിംപ് ഫാർമർ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോ തയ്യാറാക്കുന്നതിലേക്കാണ് നമ്മൾ മൺറോത്തുരുത്ത് ദ്വീപുകളിലേക്ക് യാത്രയാവുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കരയിൽ നിന്നും കടത്ത് വഴി മൺറോത്തുരുത്ത് ദ്വീപ സമൂഹങ്ങളിലെ പെരിങ്ങാലം ദ്വീപിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന കൃഷ്ണ അക്വാ ഫാംസ് സ്ഥിതി ചെയ്യുന്നത്. ഈ കൃഷ്ണ അക്വാ ഫാംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മൺറോത്തുരുത്ത് ദ്വീപുകളെക്കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ കല്ലടയാറ്റിൽ നിന്നും അടിഞ്ഞുകൂടിയ എക്കലിൽ നിന്നാണ് ഈ ദ്വീപ സമൂഹങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണും ചെളിയുമെല്ലാം വളരെ ഫലഭൂയിഷ്ഠമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കാണുന്ന ജലമെന്ന് പറയുന്നത് കല്ലടയാറ്റിലെ ശുദ്ധജലവും കടലിൽ നിന്നും നീണ്ടകര അഴിമുഖം വഴി കായലിലേക്ക് കടന്നു വരുന്ന ഉപ്പുജലവും കൂടെ ചേർന്ന് രൂപം കൊള്ളുന്ന ഒരു ജലമാണ്. ചെമ്മീൻ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജലമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. അതുതന്നെ ഒരു 10നും 20നും PPT സൽനിറ്റിക്കിടയിൽ വരുന്ന ജലമാണെങ്കിൽ ഏറ്റവും അനുയോജ്യവുമാണ്. വർഷത്തിൽ 6 മുതൽ 8 മാസം വരെ ഈ സൽനിറ്റിയിലുള്ള ജലമാണ് ഈ പ്രദേശത്ത് ലഭ്യമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊട്ടാകെ തന്നെ ചെമ്മീൻ കൃഷി വ്യാപകമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഷ്രിംപ് ഫാമർ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഫാമിന്റെ ഓണറും ഇതിന് ചെമ്മീൻ കൃഷിയിൽ നല്ല സാങ്കേതികത്തിലുള്ള ഒരു ടെക്നീഷ്യനും ഒരു എക്സ്പേർട്ടും കൂടി ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ സാറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. സാർ, നമുക്ക് ഈ ഫാമുമായിട്ടുള്ള കുറച്ച് വിശദാംശങ്ങൾ മൺറോത്തുരുത്ത് പഞ്ചായത്തിലെ പെരിങ്ങാലം പാട്ടിലാണ് ഇത്. നമ്മൾ ഇപ്പം കഴിഞ്ഞ 5 വർഷങ്ങളാണ് വളരെ നല്ല രീതിയിൽ ഇപ്പം നിലവിൽ ഇതിൻ്റെ ഏരിയ 7 ഏക്കറാണ്. നമ്മുടെ തുടക്കത്തിൽ ഏകദേശം ഇപ്പോൾ 7 ഏക്കറോളം സ്ഥലം ഇപ്പം 10 ഏക്കറുണ്ട്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് വനാമി എന്ന് പറയുന്ന ഷ്രിംപാണ്. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ആയാലും അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ചെമ്മീൻ കൃഷിയിൽ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ചെമ്മീൻ കൃഷിയിൽ വിവിധ തരം കൃഷി രീതികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഫാമിൽ ഏത് രീതിയാണ് അവലംബിക്കുന്നത്? അതിൻ്റെ വിത്തിൻ്റെ വിത്ത് നിക്ഷേപിക്കുന്നതിൻ്റെ എണ്ണം, അതിൻ്റെ ഉൽപ്പാദനം, അതുമായിട്ടുള്ള വിശദാംശങ്ങളൊന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മളൊരു സെമി ഇൻറ്റൻസീവ് ഫാമിംഗ് സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സെമി ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും സെമി ഇൻറ്റൻസീവ് ബയോസെക്യൂർഡായിട്ട് ഉള്ള ഫാമിംഗ് സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. കൃഷി നിലവിൽ കൃഷി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു 50 to 60 പീസ് പെർ ചെമ്മീന് 1 m² നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതാണ് മൺറോത്തുരുത്ത് ഈ നമ്മുടെ ഇവിടെയുള്ള വാട്ടർ ക്വാളിറ്റിക്ക് അതുപോലെ തന്നെ കണ്ടീഷൻസിനും ഏറ്റവും അനുയോജ്യമായ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്, എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇതിൻ്റെ വിത്തിൻ്റെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി നമ്മൾ 60 pieces per m² എന്ന രീതിയിൽ നിക്ഷേപിക്കും. അപ്പോൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരു പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം തുറന്നുവിടത്തില്ല. അപ്പോൾ 0 water exchange ബയോസെക്യൂർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് ചെമ്മീന് വരുന്ന രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവാണ്.
ഈ ചെമ്മീൻ കൃഷിക്കായിട്ടുള്ള വിത്ത് എവിടെ നിന്നാണ് ലഭ്യമാക്കിയത്, വിത്തിൻ്റെ ഇനം ഏതാണ്, ഇതിൻ്റെ കാലാവധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പങ്കുവെക്കാവുന്നു. നമ്മളിപ്പോൾ വിത്ത് ഇപ്പോൾ കേരളത്തിൽ ശരിക്കും ഈ വനാമി എന്ന് പറയുന്ന ചെമ്മീൻ്റെ ഹാച്ചറികൾ നിലവിൽ ഇല്ല. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ വിത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് ലഭ്യമാക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര എന്നും അല്ലെങ്കിൽ തമിഴ്നാട് ഇപ്പോൾ ഉള്ള മേഖലയിൽ നിന്നാണ് അവിടെ ഉള്ള ഈ സി എ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹാച്ചറിയിൽ നിന്നാണ് നമ്മൾ ഈ വിത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഇവിടെ ആ വിത്ത് നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ ശരിക്കും പി എൽ 12 എന്ന ഒരു ഒരു സൈസാണ് നമ്മളിവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഒരു ഏക്കറിൽ ശരിക്കും നമ്മൾ ഈ ഒരു മീറ്റർ സ്ക്വയറിൽ 60 എന്ന ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. ഭാവിയിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഹാച്ചറികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. ഇത് വനാമിയാണല്ലോ നമ്മളിവിടെ കൃഷി, വനാമിയാണ് കൃഷിയുടെ കാലാവധി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പിന്നെ നമ്മളൊരു 100 കൊണ്ടാണ് നമ്മളിത് കൾച്ചർ ചെയ്ത് ഇത് ഹാർവെസ്റ്റ് സൈസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാർവെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 25 ഈ 100 കൊണ്ട് നമുക്കിവിടെ കിട്ടണം. അത് ഈ ഫാമിൽ കഴിഞ്ഞ 5 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ലെവൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം പിന്നെ ഒരേക്കറിൽ 3 to 3.5 tons വരെ 3000 തൊട്ട് 3500 വരെ ഒരേക്കറിൽ പ്രൊഡക്ഷനാണ് നിലവിൽ ഈ ഫാമിൽ ലഭ്യമായിരിക്കുന്നത്. വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞ 5 കൃഷി ചെയ്തു പോകുന്നൊരു ഫാമാണ്. ചെമ്മീൻ കൃഷിയിൽ ഈ വെള്ളത്തിൻ്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫാമിൽ ഈ വെള്ളത്തിൻ്റെ ഗുണമേന്മയും ഈ ചെമ്മീൻ്റെ ആരോഗ്യമൊക്കെ പരിപാലിക്കുന്നത് എങ്ങനെയെന്നൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ ഈ ഫാമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സീറോ വാട്ടർ എക്സ്ചേഞ്ച് എന്നൊരു ബയോസെക്യൂർഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പിന്നെ ഡെയിലി വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രാവിലെ മോർണിംഗ് അവേഴ്സിൽ നമ്മൾ പി എച്ച്, ടെമ്പറേച്ചർ, നല്ല സലൈനിറ്റി ഇതെല്ലാം നമ്മൾ രാവിലെ ചെക്ക് ചെയ്യും. വൈകിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സെയിം പാരാമീറ്റേഴ്സ്, ഈവനിങ്ങിൽ ടെമ്പറേച്ചർ, പി എച്ച്, സലൈനിറ്റി എന്ന രീതിയിലുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ശരിക്കും ഇതിനകത്ത് ഈ ഇതിനകത്തുള്ള ഈ വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ സീറോ വാട്ടർ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇതിനകത്തുള്ള അമോണിയ ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ഹാർംഫുൾ ബാക്ടീരിയാസിൻ്റെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ പ്രോബയോട്ടിക്സ് അടിക്കും. അത് ചെയ്യും. വാട്ടർ പ്രോബയോട്ടിക്സ് നമ്മൾ ശരിക്കും ഓരോ ആഴ്ചയിലും നമ്മൾ വാട്ടർ പ്രോബയോട്ടിക്സ് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും ഇതിനകത്തുള്ള പിന്നെ ഈ ഹാർംഫുള്ളായിട്ടുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് റിട്ടാർഡ് ചെയ്യും, ബെനഫിഷ്യൽ ബാക്ടീരിയ ആ പോണ്ടിൽ ഫ്ലറിഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെമ്മീന് രോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരില്ല. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ ബാക്കി ഈ വാട്ടർ ക്വാളിറ്റി കണ്ടീഷൻ പൊതുവെ നല്ല ലെവലിലേക്ക് പോകും. അപ്പോൾ അത് പീരിയോഡിക്കായിട്ട് നമ്മൾ ശരിക്കും ഓരോ 10 കൂടുമ്പോഴോ മിനിമം ഒരു 10 കൂടുമ്പോഴോ നമ്മൾ ഈ വാട്ടർ പ്രോബിലിറ്റി നമ്മൾ ഇതിനകത്ത് ചെയ്താൽ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പി എച്ചിൻ്റെ ഒരു നമ്മൾ ഇതിനകത്ത് 8.3 എന്ന ഒരു ഇതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പി എച്ച്. അപ്പോൾ അത് പി എച്ച് വലിയൊരു വ്യത്യാസം വരാത്ത രീതിയിൽ മോർണിംഗ് പി എച്ച്, ഈവനിങ് പി എച്ച് നമ്മൾ കീപ്പ് ചെയ്യും. ടെമ്പറേച്ചർ മിനിമം ഒരു 27-27 രീതിയിലാണ് ഇവിടെ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു വലിയൊരു ടെമ്പറേച്ചറിൻ്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പിന്നെ സലൈനിറ്റി തീർച്ചയായിട്ടും അത് ഡെയിലി ചെക്ക് ചെയ്യും. പക്ഷേ നമ്മളത് ആഴ്ചയിൽ ചെക്ക് ചെയ്താലും മതി. സലൈനിറ്റിയുടെ ശരിക്കും ഒരു മഴക്കാലങ്ങളിൽ 5 BPT വരെ താരം. അതുപോലെ തന്നെ ഇതുപോലെ ഉണക്ക് കാലാവസ്ഥ വരുമ്പോഴത്തേക്ക് 25 BPT വരെ സലൈനിറ്റി പോകും. ഈ വനാമി കൃഷിയിൽ പ്രധാനമായിട്ടും നമുക്കൊരു 5 BPT എങ്കിലും മിനിമം സലൈനിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് കിട്ടുന്നത്. 5 അതിൻ്റെ ഒരു ഐഡിയൽ എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഗ്രോത്ത് കിട്ടാനുള്ള ഒരു എന്ന് വെച്ചാൽ 15-25 BPTയിലുള്ള വെള്ളത്തിലാണ് ശരിക്കും വനാമിയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ചെമ്മീന് നൽകുന്ന വീട്ടിയെക്കുറിച്ചോ അതിൻ്റെ അളവ് അതിൻ്റെ പ്രത്യേകതകൾ
ഇതൊക്കെയാണ് നമുക്ക് അറിയാം. ഇവിടെ നമ്മളിപ്പോ വിത്ത് നിക്ഷേപിച്ചാൽ ഉടനെ തന്നെ നമ്മള് ഇതിന് തീറ്റ കൊടുക്കണം. ഇപ്പൊ തീറ്റ സ്വയവമായിട്ടും നമ്മള് ഈ പെല്ലറ്റഡ് ഫീഡാണ് കൊടുക്കുന്നത്. പെല്ലറ്റഡ് ഫീഡ് നമ്മള് പല ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അപ്പൊ നമ്മള് കൊടുക്കുന്നത് സി പി ബ്രാൻഡിന്റെ ഫീഡാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു 30 ദിവസം വരെ ഒരു ശരിക്കും വിത്ത് എത്ര വിത്തിട്ടോ അതിന്റെ ഒരു ബ്ലൈൻഡ് ഫീഡിംഗ് ആണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ബോഡി പെർസെൻറ്റേജിന്റെ വെച്ചാൽ ഒരു ഒരു വിത്ത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന്റെ എത്ര ആ ഒരു വിത്തിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് വെച്ചിട്ട് എത്ര വിത്തിട്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു 30 ഡേയ്സിന് ഒരു ബ്ലൈൻഡ് ഫീഡിംഗ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏകദേശം ബോഡി മാസിന്റെ ഏകദേശം ഒരു 9% വരുന്ന രീതിയിൽ, 9-10% വരുന്ന രീതിയിൽ നമ്മൾ ബ്ലൈൻഡ് ഫീഡിങ് അത് കൊടുക്കും. നമ്മൾ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഫീഡാണോ നമ്മൾ കൊടുക്കുന്നത്, ഒരു ദിവസം കൊടുക്കുന്നതിൻ്റെ 0.5% 0.5% നമ്മൾ ഈ ചെക്ക് ട്രേസിന് ഫീഡിങ് ട്രേസിനകത്തിട്ട് കൊടുക്കും. അപ്പോൾ ചെമ്മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ട്രെയിൽ നമ്മൾ ഇട്ട എത്ര ഗ്രാമമാണ് ഇടുന്നത് അതുമൊന്ന് ഒരു 2 മണിക്കൂറാണ് തുടക്ക സമയത്ത് നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ തീരുകയാണെങ്കിൽ നമ്മൾ ഡിമാൻഡുണ്ട് എന്ന് പറയാം. അപ്പം 30 ദിവസത്തിന് ശേഷം ഡിമാൻഡ് ഫീഡിങ്ങാണ് നമ്മൾ തുടങ്ങുന്നത്. ചെമ്മീൻ എത്രത്തോളം തീറ്റ ആവശ്യമാണോ അത്തരത്തിൽ ആ അത്രയും തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിൽ നമ്മൾ ഈ ഒരു ചെറിയ 0.5% കൊടുക്കുന്ന തീറ്റയുടെ 0.5% നമ്മൾ ഇട്ടിട്ട് അത് 2 മണിക്കൂറിൽ തീരുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് കൂടി. അപ്പം അടുത്ത ദിവസങ്ങളിൽ കുറേശ്ശെ നമ്മൾ കൂട്ടി കൊടുക്കും തീറ്റ. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ ആ തുടക്കത്തിൽ അങ്ങനെയാണ് ഫീഡിങ് നമ്മൾ ഡിമാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇത് തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ തന്നെ സ്റ്റാർട്ടർ 1 ഉണ്ട്, സ്റ്റാർട്ടർ 2 ഉണ്ട്, സ്റ്റാർട്ടർ 3 ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ്. സ്റ്റാർട്ടർ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തരികളാണ്. ചെമ്മീൻ വളരുന്നതോറും ഇതിൻ്റെ തരികൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. സ്റ്റാർട്ടർ 1 സൈസിലായിരിക്കും സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടർ 2, സ്റ്റാർട്ടർ 3 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഗ്രോവർ എന്ന രീതിയിൽ, പെല്ലറ്റ് എന്ന രീതിയിൽ, ആദ്യം ക്രംബിൾസ് ആണ് ത്രെഡ് എന്ന രീതിയിൽ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് 36% പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫീഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഗ്രോവർ ലെവലിലേക്ക് വരുന്ന പ്രോട്ടീനിൻ്റെ അളവ്, ഇപ്പോൾ ബേബി ഷ്രിംസിനാണല്ലോ പ്രോട്ടീൻ കൂടുതൽ വരുന്നത്. അതിനുശേഷം നമ്മൾ വളർന്നു വരുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം. അങ്ങനെ അതിൻ്റെ ഒരു 35-34% വരെ പ്രോട്ടീൻ വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 4 നേരമാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്നാൽ രാവിലെ 7 മണിക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 മണി, 5 മണി, പിന്നെ രാത്രി ഫീഡ് നമ്മൾ ഒരു 9 PM കൊടുക്കുന്നു. 4 നേരം ഫീഡ്, അത് ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് അങ്ങോട്ട് നിന്നിട്ട് കുറച്ച് വ്യത്യാസപ്പെടും. ഇത് ശരിക്കും നമ്മൾ പിന്നെ ഒരു 100 ദിവസം വരെയാണ് ഈ ഒരു ഫീഡിങ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 100 ദിവസം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നിലവിൽ ഫീഡിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ള കാര്യം ചെയ്യുന്നത് ഇതിൻ്റെ വിളവെടുപ്പ് അനുബന്ധമായിട്ടുള്ള വിപണനം, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത് ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? നമ്മൾ ഈ ഇവിടെ നമ്മുടെ ഒരു കൾച്ചർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 100 ദിവസമാണ് നമ്മൾ കൾച്ചർ ടാർഗറ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ ആ ടാർഗറ്റ് ഡേയ്സും ഉണ്ട്, ടാർഗറ്റ് ഗ്രോത്തും ഉണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 25 ഗ്രാം 40 കൗണ്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 40 കൗണ്ടിൽ അറ്റൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഒരു മാസം ഒരു ഏകദേശം ഒരു 10-15 ദിവസം മുമ്പ് നമ്മൾ കേരളത്തിലുള്ള പ്രോസസിങ് പ്ലാന്റുകാരുമായിട്ട്, ഫാക്ടറി പ്രോസസ് ചെയ്യുന്ന പ്ലാന്റുകാരുമായിട്ട് സംസാരിക്കുകയും അവരുടെ റേറ്റെടുത്ത് ഈ 20 ഗ്രാം, ഈ ശരിക്കും 40 കൗണ്ടാകുമ്പോൾ 25 ഗ്രാം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത് പിടിക്കും. അപ്പോൾ അതിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് മാർക്കറ്റുള്ള വില നമ്മൾ തിരക്കും. തിരക്കിയിട്ട് 1-2 ഫാക്ടറി എടുത്ത് ചോദിച്ചിട്ട് നല്ല വില തരുന്നവർക്ക് നമ്മളിത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് പിടിക്കും. പൂർണ്ണമായിട്ടും ഇത് വറ്റിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു ഷ്രിംപ് ഫാമിൽ ഉപയോഗിക്കുന്ന വിവിധ ഏരളം ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. 1, എയറേറ്റർ. ഒരു ഫാമിൽ ഓക്സിജൻ്റെ, വെള്ളത്തിലെ ഓക്സിജൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് എയറേറ്റർ ഉപയോഗിക്കുന്നത്.
നമുക്ക് ഈ കുളത്തിൽ നോക്കിയാൽ കാണാം, കുളത്തിന്റെ നാല് സൈഡിലായിട്ടാണ് എയറേറ്ററുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാട്ടറിന്റെ ഒരു സർക്കുലേഷൻ ഉണ്ടാക്കുക. ഇവിടെ നമുക്കറിയാം ഒരു ക്ലോക്ക് വൈസ് സർക്കുലേഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതുമൂലം ഈ പോണ്ടിനകത്തുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം തന്നെ പോണ്ടിന്റെ ഒരു ഭാഗത്തടിയുകയും അത് നമുക്ക് സക്ക് ചെയ്ത് വെളിയിലിട്ട് കളയുവാൻ സാധിക്കും. കൂടാതെ ഓക്സിജന്റെ സാന്നിധ്യം ഒരു ലെവല് അളവിലേക്ക് നമ്മൾ ഉയർത്തി നിർത്തുക എന്നുള്ളതാണ് എയറേറ്റർ കൊണ്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കൂടാതെ ന്യൂട്രിയന്റിന്റെ അവൈലബിലിറ്റി, ന്യൂട്രിയന്റിന്റെ ജലത്തിലുള്ള അവൈലബിലിറ്റിയെ എയറേറ്ററിന്റെ പ്രവർത്തനം മൂലം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. ചെമ്മീൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഒരു കുളത്തിലേക്ക് വെള്ളം നിറയ്ക്കുന്നതിനും വാട്ടർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ജലവിനിമയം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ കുളത്തിൽ ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് അതായത് വെള്ളം പറ്റിച്ച് ചെമ്മീൻ പിടിക്കുവാനും ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുളത്തിൽ നിന്ന് വെള്ളം നമ്മൾ വെളിയിലേക്ക് കളയുന്ന സ്ലൂയിസ് ഗേറ്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്ലൂയിസ് ഗേറ്റിൽ ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ കാണുന്ന സ്ലൂയിസ് ഗേറ്റിൽ മൂന്ന് അറകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ അറയിൽ നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിമുണ്ട്. ഈ ഫ്രെയിമിൽ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് നെറ്റ് കാണാം, നെറ്റ് അടിച്ചിരിക്കുന്ന കാണാം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്തുള്ള ചെമ്മീൻ വെളിയിലേക്ക് പോകാതെ ജലം മാത്രം വെളിയിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ഫ്രെയിമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫ്രെയിം വഴി അടിയിൽ കൂടെ വരുന്ന ജലം നമുക്ക് ഈ സ്ലൂയിസ് ഗേറ്റിലെ ഓരോ പലകൾ വെച്ചിട്ട് നമ്മുടെ ആ ജലം വെളിയിലേക്ക് പോകുന്ന അളവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ ആവശ്യാനുസരണം പലകൾ എടുത്തു മാറ്റുകയും ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ആവശ്യാനുസരണം മാത്രം ജലം വെളിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ സ്ലൂയിസ് ഗേറ്റിൽ നിന്ന് നമ്മൾ ജലം വെളിയിലേക്ക് വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെളി വെച്ചിട്ട് പൂർണ്ണമായിട്ടും ആ സ്ലൂയിസ് ഗേറ്റിനെ അടച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഹാർവസ്റ്റിങ്ങിനായിട്ട് നമ്മൾ സ്ലൂയിസ് ഗേറ്റിൻ്റെ അറ്റത്ത് പൈപ്പ് ഉണ്ടാകും. ആ പൈപ്പിൽ നമ്മൾ വല ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലൂയിസ് ഗേറ്റ് ഉപയോഗിച്ച് ഹാർവസ്റ്റ് ചെയ്യാം. അപ്പം ഒരു സ്ലൂയിസ് ഗേറ്റിൽ നമുക്ക് രണ്ട് പർപ്പസ് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജലത്തിനെ അകത്തേക്കും പുറത്തേക്കും വിടാനും അതുപോലെ തന്നെ ഹാർവസ്റ്റിങ്ങിനും വേണ്ടി നമുക്ക് സ്ലൂയിസ് ഗേറ്റ് ഉപയോഗിക്കാവുന്ന. ഇതിവിടെ നമ്മൾ പ്രോബയോട്ടിക് ഇച്ചിരിക്കുന്ന ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതിനാൽ നമ്മൾ ഈ സ്ലൂയിസ് ഗേറ്റ് പൂർണ്ണമായിട്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കുളത്തിൻ്റെ വിവിധ കമ്പോണൻസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കമ്പോണൻസിൽ പ്രധാനമാണ് ബണ്ടുകൾ. ബണ്ടുകൾ പലതരം ബണ്ടുകളുണ്ട്. മാസ്റ്റർ ബണ്ടുണ്ട്, സെക്കൻഡറി ബണ്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടീഷൻ ബണ്ടുണ്ട്. ഇവിടെ നമുക്ക് ആ കാണുന്നതാണ് നമ്മുടെ പെരിഫറൽ ബണ്ട് അല്ലെങ്കിൽ ഔട്ടർ ബണ്ട്. പെരിഫറൽ ബണ്ട് നമ്മുടെ പോണ്ടിനെയും അതുപോലെ തന്നെ വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ വാട്ടർ സോഴ്സിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് പെരിഫറൽ ബണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡറി ബണ്ട്. സെക്കൻഡറി ബണ്ട് നോക്കിയാൽ രണ്ട് കുളങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡറി ബണ്ട് എന്ന് പറയുന്നത്. ബണ്ടിൻ്റെ ഈ പ്രധാന ഭാഗം, നമ്മൾ ഈ നടക്കുന്ന ഭാഗം, അതിനെ നമ്മൾ ടോപ്പ് എന്ന് പറയും, ടോപ്പ്. അതുപോലെ തന്നെ ഈ സൈഡിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയും, സ്ലോപ്പ്. ഈ സ്ലോപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സൈഡിൽ നമ്മൾ ബണ്ടിൽ എറോഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് സോയിൽ എറോഷൻ, സോയിൽ പോകാതിരിക്കാനായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രൊട്ടക്ഷൻ, ബണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കാണാം, മണ്ണിടിച്ചിലുണ്ടാകാതിരിക്കാനും. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ബണ്ട് നിന്ന് ബണ്ടിൽ ഒലിച്ചു പോകാതിരിക്കാനും ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം പമ്പ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഇലക്ട്രിക് പമ്പുകളും ഡീസൽ പമ്പുകളും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് പമ്പുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ അഭാവത്തിൽ നമ്മൾ ജെൻസെറ്റുകൾ ഉപയോഗിക്കുന്നു. ഇതാണ് ഒരു ജെൻസെറ്റ്. ഈ ഫാമിൽ ഉപയോഗിക്കുന്ന ജെൻസെറ്റാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അഭാവത്തിൽ നമുക്ക് ജെൻസെറ്റുകൾ പ്രവർത്തിക്കാം. ഇലക്ട്രിസിറ്റി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് ഹാർവസ്റ്റിംഗ് ചെയ്യുകയും അതുമാത്രമല്ല വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഫാമിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതായത് ഇലക്ട്രിക്കൽ റൂമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ മോട്ടർ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നതെല്ലാം
എയറേറ്ററിലൂടെ നമ്മുടെ വെളിയിൽ കണ്ട പാഡിൽ വീൽ എയറേറ്ററിലുള്ള സ്വിച്ച് ആണ് നമ്മുടെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അതാണ് കാണുന്നത്. അത് മാത്രമല്ല പ്രസ് ബാർ, മെയിൽ സ്വിച്ച്, MCV അങ്ങനെയുള്ള വിവിധ തരം മീറ്ററുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സ്വിച്ചുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. മെയിൻ സ്വിച്ച് ഉൾപ്പെടെ കാണാം. ഫ്യൂസ്, അപ്പോൾ അതൊരു ത്രീ ഫേസ് കറണ്ടാണ് നമ്മൾ ഒരു ഫാമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പാനൽ ബോർഡാണ് നിങ്ങൾ കാണുന്നത്. പാനൽ ബോർഡിലാണ് ഇലക്ട്രിക് മീറ്റർ, MCV, ഫ്യൂസുകൾ, സ്വിച്ചുകൾ, കപ്പാസിറ്റർ, സ്വിച്ചുകളുടെ ആവശ്യമുള്ള കപ്പാസിറ്ററുകൾ, മെയിൻ സ്വിച്ച് എല്ലാം ഈ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മറ്റൊരു അവിഭാജ്യ ഘടകമാണ് ഡിങ്കി അല്ലെങ്കിൽ ഫൈബർ വള്ളം. അതിനാണ് നമ്മളിനി പരിചയപ്പെടുന്നത്. ഈ വള്ളത്തിലാണ് നമ്മൾ ബോണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഫീഡ് അപ്ലൈ ചെയ്യുന്നത്, ലൈനിങ് ചെയ്യുന്നതും അതുപോലെ സാമ്പിളിംഗ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഈ വള്ളത്തിൽ പോയിട്ടാണ്. ഫെർട്ടിലൈസർ ആപ്ലിക്കേഷന്, പ്രോബയോട്ടിക്സ്, അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ ഈ വള്ളത്തിൽ പോയിട്ടാണ്. ഈ കുളങ്ങളിലെ വിവിധ ചെമ്മീൻ കൃഷിയിടങ്ങളിലെ കുളങ്ങളിൽ സജ്ജീകരിക്കുന്ന ഒരു പാലം പോലെയുള്ള സംവിധാനമാണ് കാറ്റ് വാക്ക് അല്ലേ. ഇതിന് ഈ പേര് വരാൻ കാരണം തന്നെ പൂച്ച നടക്കും പോലെ, അതാ കാറ്റ് വാക്കിലെ പോലെ വേണം നമ്മളിതിലേക്ക് നടന്നെടുക്കുവാൻ. ഇതിൻ്റെ ഒരറ്റത്തായിട്ട് നമ്മൾ തീറ്റത്തട്ടം ക്രമീകരിച്ചിട്ടുണ്ട്. തീറ്റത്തട്ടം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ചെമ്മീനുകൾക്ക് തീറ്റ നൽകുമ്പോൾ ആകെ നൽകുന്ന തീറ്റയുടെ ഒരു നിശ്ചിത ശതമാനം ഈ തീറ്റത്തട്ടത്തിൽ നമ്മൾ നിക്ഷേപിക്കും. തീറ്റ മുഴുവനുമായി ചെമ്മീനുകൾ ആഹരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അടുത്ത തവണ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെമ്മീനുകൾക്ക് നൽകുന്ന തീറ്റയുടെ അളവ് കൂട്ടും. തീറ്റ പൂർണ്ണമായും ആഹരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത തവണയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിട്ട് നമ്മൾ തീറ്റയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം ആരോഗ്യവും നമുക്ക് പരിശോധിക്കാം. ഇനി നോക്കിയേ, നിങ്ങൾക്ക് കാണാം അല്ലേ വിളവെടുപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺറോത്തുരുത്ത് ഒരു മെയിൻ സീ ലെവലിനേക്കാളും കടലിലെ ജലവിധാനത്തെക്കാളും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ കുളം വറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പരമാവധി വെള്ളം കുറയ്ക്കും. നിങ്ങൾക്ക് കാണാം മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന പരമാവധി വെള്ളം കുറച്ചതിന് ശേഷം ഊന്നിവല ഉപയോഗിച്ച് രണ്ടോ മൂന്നോ ടീമുകൾ ഈ വള്ളത്തിൽ ഈ ചെമ്മീൻ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശേഖരിച്ച ചെമ്മീൻ ഓരോരുത്തരായിട്ട് നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്ന ആ മോട്ടറിൻ്റെ അടുത്തായിട്ട് കടവ് പോലെ ആ സ്ലൂയിസ് ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അവരവിടെ നിന്ന് ചെമ്മീനുകൾ ഐസിങ് പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യും അഥവാ അവർക്ക് കൈമാറും. അപ്പോൾ അതേ സമയം തന്നെ നോക്കി അടുത്ത ഒരു ബോട്ടും രണ്ടുപേരും ചേർന്ന് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പൂർത്തിയാക്കി തിരികെ പോകുമ്പോഴത്തേക്ക് അവരും ഇവിടേക്ക് എത്തും. അപ്പോൾ വിളവെടുപ്പ് അങ്ങനെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, നമ്മൾ ഊന്നി വലകളിലായിട്ട് വിളവെടുപ്പ് നടത്തിയ ചെമ്മീൻ കരക്കെത്തിക്കുന്ന മുറയ്ക്ക് ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല. ഈ എത്തിച്ച ചെമ്മീൻ അപ്പം തന്നെ കഴുകും. ചെളിയും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകി വെള്ളം വാർന്നു പോകുന്ന ബാസ്ക്കറ്റിലായിട്ട് ശേഖരിക്കും. ഈ ശേഖരിക്കുന്ന ബാസ്ക്കറ്റിൽ ഏതാണ്ട് 30 മുതൽ 45 കിലോ വരെ കപ്പാസിറ്റികളാണ്. ഓരോ ബാസ്ക്കറ്റായിട്ട് വെയിറ്റ് എടുക്കും. വെയിറ്റ് ഓരോന്നും നോട്ട് ചെയ്യും. നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിലെ ചെമ്മീൻ എടുത്ത് നമ്മൾ ക്രേറ്റുകളുണ്ട് അല്ലേ, ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രേറ്റ് ഉണ്ട്, ആ ക്രേറ്റിലേക്ക് മാറ്റും. ഈ ക്രേറ്റിൽ നമ്മൾ ലെയർ ഐസിങ് ആണ് നടത്തുന്നത്. ആദ്യം ഒരു ലെയർ ഐസ്, പിന്നീട് ഒരു ലെയർ ചെമ്മീൻ, പിന്നെയും ഐസ്, പിന്നെയും ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഐസിങ് പ്രക്രിയ നടത്തും. അപ്പോൾ ഐസിങ് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് മുകളിലായിട്ട് അടുത്ത ക്രേറ്റ് എടുത്ത് വെക്കും. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ചെയ്ത് മുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ് പെട്ടെന്ന് അലിഞ്ഞു പോവാതിരിക്കാനും ടെമ്പറേച്ചർ നഷ്ടപ്പെടാതെ ഈ ചെമ്മീൻ്റെ ഗുണമേന്മ സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു 12ഓ 15ഓ ക്രേറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 15 ക്രേറ്റ് നിങ്ങൾക്ക് തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ബോട്ട് കിടപ്പുണ്ട്. പ്ലൈവുഡ് വള്ളം, അതിനകത്ത് ഔട്ട്ബോർഡ് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ദ്വീപിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടല്ലോ അവിടെ മെയിൻ ലാൻഡിൽ ഇൻസുലേറ്റഡ് ട്രക്കുണ്ട്, അതിലേക്ക് മാറ്റും.